ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുബ്ബൂസിൻ്റെ റെസിപ്പി പരിചയപ്പെടുത്താനാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു അര ഗ്ലാസ് പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ആയതിനു ശേഷം പിന്നെ നമുക്കിത് കുഴച്ച് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അത് പിന്നെ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് മുഴുവനായിട്ടും ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂർ ഇത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത് ഞാനിതൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബ്ബൂസ് റെഡിയാക്കി തുടങ്ങാം. ആദ്യം ഇതിനെ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കി എടുത്ത ശേഷം പിന്നെ ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് പിന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു താവ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ കുബ്ബൂസ് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിലെ മറ്റു വീഡിയോസൊക്കെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.